ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള നാടൻ അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈന്ത് മരം. അപ്പം ഇതിലുണ്ടായിട്ടുള്ള ഈ കായ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഈന്തും പിടിയാണ്. അപ്പം ഇതിലുണ്ടായിട്ടുള്ള ഈ കായൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് അതുണ്ടാക്കുക. അപ്പോൾ ഈന്തും പിടീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഒരു ചട്ടിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല ഒന്ന് നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ബീഫ് റെഡിയാക്കുന്നത്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടണമെന്നാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പം ഈ മൺചട്ടിയിൽ വെച്ചാൽ കുറച്ചൊരു എക്സ്ട്രാ ടേസ്റ്റ് ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈന്തും പിടി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ പത്തിരി വാട്ടുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ചെറുതായിട്ടൊന്ന് പിടിയാക്കിയെടുക്കുക. അങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പിടിയാക്കിയിട്ടൊന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അതുപോലെ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം വലിയൊരു ചെമ്പട്ടിയിൽ അത്യാവശ്യം വെള്ളം ഒന്ന് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ഒന്ന് ഈ വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈന്തുംപിടി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിൽ നിന്നൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ പിടിയൊക്കെ ഫുള്ളായിട്ടൊന്ന് ഇതിൽ നിന്നൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വലിയ ജീരകവും രണ്ടോ മൂന്നോ ചീനുള്ളി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണ്ട. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പിടിയിലേക്ക് ആ ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ബീഫും അതുപോലെ തന്നെ ഈന്തും പിടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫും പിടിയും അതുപോലെ തന്നെ ആ തേങ്ങൻ്റെ മിക്സ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈന്തും പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിടാനേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചീനുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് റെഡിയായി വന്നാൽ അതിലേക്ക് കുറച്ച് ചപ്പും കറിവേപ്പിലും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈന്തും പിടിയിലേക്ക് ഇതൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ഈ മലബാർ ഏരിയയിലൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പം